ടെറസിലും തൊടിയിലും ജൈവ പച്ചക്കറി കൃഷിയിൽ മാതൃകയാവുകയാണ് കവി കൂടിയായ കാഞ്ചിയ രാജൻ എന്ന മേമുറിയിൽ രാജൻ. കവിതയെഴുത്തിനും പൊതുപ്രവർത്തനത്തിനുമിടയിൽ ലഭിക്കുന്ന സമയത്താണ് ഇദ്ദേഹം പച്ചക്കറി കൃഷി പരിപാലിക്കുന്നത്. വീടിന്റെ മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ചെയ്ത് ഹൈറേഞ്ചിന്റെ പ്രിയ കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ കാഞ്ചിയ രാജൻ നാട്ടുകാർക്കും മാതൃകയാവുകയാണ്. ചെറുപ്പം മുതൽ കൃഷിയെ സ്നേഹിച്ചിരുന്ന ഇദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയായതോടെ സർക്കാരിന്റെ സേവകനായി മാറി. സർക്കാർ ജോലിക്കിടയിലും ലഭിക്കുന്ന സമയത്ത് തൊടിയിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നതിൽ ജാഗ്രത കാണിച്ചു. ചെറുപ്പത്തിൽ തന്നെ തന്നിലെ കവിയെ നാട്ടുകാരും തിരിച്ചറിഞ്ഞു. കാഞ്ചിയ രാജൻ യുവാവായിരുന്ന കാലത്ത് തന്നെ ഹൈറേഞ്ചിന്റെ പ്രിയ കവിയായി മാറി. കവിതയെ സ്നേഹിക്കും പോലെ തന്നെ കൃഷിയെയും സ്നേഹിച്ചു. കവിതയും കൃഷിയുമല്ലാതെ കാഞ്ചിയാറിന്റെ പ്രിയ കവിക്ക് മറ്റൊരു ജീവിതമില്ല. തൊടിയിൽ വീട്ടാവശ്യത്തിന് കൃഷി ചെയ്തിരുന്ന ഇദ്ദേഹം 2018 മുതലാണ് ടെറസിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചത്. പച്ചമുളക്, തക്കാളി, വിവിധ ഇനം ചീര തുടങ്ങിയ കൃഷികളാണ് ടെറസിൽ ചെയ്യുന്നത്. കൃഷിയോട് നേരത്തെ ചെറുപ്പം പോലെ തന്നെ താല്പര്യമുള്ളതാണ്. പറ്റുന്ന പോലെ ഉള്ള കൃഷികൾ ചെയ്യാൻ ഉള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു നേരത്തെ പോലെ. പ്രത്യേകിച്ച് അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ വർഷങ്ങളായിട്ട് തന്നെ കുറച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് തീരെ കുറഞ്ഞു. ഇപ്പോൾ ഇന്നിപ്പോൾ നോക്കുമ്പോൾ ഇത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഈ പിന്നെ തക്കാളി, പച്ചമുളക്, ബീൻസ്, അതുപോലെ തന്നെ മറ്റ് ഈ ഇല പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, ചേന, ചേമ്പ്, കാച്ചിൽ, ഇതെല്ലാം ഇത്തരം കൃഷികളൊക്കെ തന്നെ എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. കുറച്ച് ഇപ്പം കലയും കൃഷിയും രണ്ടും ഒന്ന് തന്നെയാണ്. കൾച്ചർ ആൻഡ് അഗ്രികൾച്ചർ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു താല്പര്യമുണ്ട്. കാരണം കൃഷി ജോലികളെന്ന് പറയുന്നത് തന്നെ അതും ഒരു സർഗാത്മക പ്രവർത്തനം തന്നെയാണ്. ആ രീതിയിൽ തന്നെയാണ് അതിനെ കാണുന്നത്. ഇപ്പം കിട്ടുന്ന സമയത്തിന് ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയൊക്കെ കണക്കിലെടുത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ടെറസിലെ കൃഷിയോടൊപ്പം തൊടിയിൽ പയർ, ചീര, ചേമ്പ്, ചേന തുടങ്ങിയവയുമുണ്ട്. സർക്കാർ സർവീസിൽ നിന്ന് പടിയിറങ്ങിയ ഇദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചു. പൊതുപ്രവർത്തനത്തിനിടയിലും കൃഷിയെ കൈവിടാതെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് കാഞ്ചിയ രാജൻ. മണ്ണിൽ പണിയുമ്പോൾ പ്രായം തളർത്തുന്നുണ്ടെങ്കിലും പണിയെടുക്കുന്നത് കവിത എഴുതുന്നത് പോലെ സന്തോഷകരമാണെന്നും വീടുകളിൽ എല്ലാവരും ജൈവ പച്ചക്കറി കൃഷി ചെയ്ത മാതൃകയാകണമെന്നും കാഞ്ചിയ രാജൻ ഓർമ്മിപ്പിക്കുന്നു.